മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2023 March 31 ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബുധൻ മേടത്തിൽ പ്രവേശിച്ചപ്പോൾ ജ്യോതിഷത്തിൽ വളരെ റെയറായി സംഭവിക്കുന്നതും വളരെ മഹത്വപൂർണവുമായ ഒരു യോഗം നിർമ്മിതമായിരിക്കുകയാണ്. ഇതാണ് പരിവർത്തന യോഗം. ആദ്യമായി പരിവർത്തന യോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം. രണ്ട് ഗ്രഹങ്ങൾ ഒരാൾ മറ്റൊരാളുടെ സ്വരാശിയിൽ നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത്. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബുധൻ ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ബുധൻ്റെ സ്വരാശിയിലുമാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത്. ബുധനും ചൊവ്വയും തമ്മിൽ ശത്രുക്കളാണ്. പക്ഷേ ശത്രു സ്വഗ്രഹങ്ങളിൽ നിൽക്കുന്നിടത്തോളം ഇതിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ വളരെ കുറവായിരിക്കും. ഈ യോഗം 2023 May 10 ചൊവ്വ കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുവരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബുധൻ്റെയും ചൊവ്വയുടെയും ഈ പരിവർത്തന യോഗം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ചൊവ്വ നിങ്ങളുടെ 2, 9 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് ബുധൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിലാണ്. അതുപോലെ ബുധൻ നിങ്ങളുടെ 4, 7 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് നിങ്ങളുടെ 2 ഭാവത്തിലാണ്. ഇവിടെ ഒപ്പം രാഹുവും നിൽക്കുന്നുണ്ട്. മാസത്തിൻ്റെ 2 സൂര്യനും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഈ പരിവർത്തന യോഗം നിങ്ങളുടെ 2, 4 ഭാവങ്ങളിലാണ് നിർമ്മിതമാകുന്നത്. ആദ്യമായി ചൊവ്വയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. ഭാഗ്യസ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അധിപൻ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഈ സമയത്ത് 4 ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വാഹനം, ഭവനം, മറ്റു പ്രോപ്പർട്ടികൾ എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. കർമ്മസ്ഥാനമായ 10 ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് കാരണം കരിയറിലും ബിസിനസ്സിലും മറ്റ് കർമ്മ മേഖലകളിലും ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കുന്നതും ലാഭസ്ഥാനമായ 11 ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വരുമാനത്തിൽ വർധനമുണ്ടാക്കുവാനും സഹായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സേവിങ്സ് വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട്. ഇനി നമുക്ക് ബുധൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. ബുധൻ നിങ്ങളുടെ സുഖസ്ഥാനമായ 4 ദാമ്പത്യം, പാർട്ട്ണർഷിപ്പ് എന്നിവയുടെയെല്ലാം സ്ഥാനമായ 7 അധിപനാണ്. നിൽക്കുന്നത് ധനം, കുടുംബം, വാണി എന്നിവയുടെ സ്ഥാനമായ 2 ഇവിടെ ബുധൻ എല്ലാ ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും. പക്ഷേ ഒപ്പം രാഹു നിൽക്കുന്നത് കാരണം നിങ്ങളിലൊരു അഗ്രഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ക്രോധത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും കൺട്രോൾ ചെയ്യണം. അല്ലാത്ത പക്ഷം ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ സ്വരചേർച്ചയില്ലായ്മ വരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബുധൻ നിങ്ങൾക്ക് സാമ്പത്തികപരമായും ഉന്നതി നൽകുന്നതായിരിക്കും. 7 ആരംഭിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ബുധൻ്റെയും ചൊവ്വയുടെയും ഈ പരിവർത്തനയോഗം വളരെ ആശ്വാസം നൽകുന്നതായിരിക്കും. ഈ പരിവർത്തന യോഗത്തിൽ ഒരു നെഗറ്റീവ് കാര്യമുള്ളത് ബുധനോടൊപ്പം രാഹു നിൽക്കുന്നതാണ്. രാഹു എല്ലാ കാര്യങ്ങളിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കും. ആലസ്യവും വരുത്തുവാൻ ശ്രമിക്കും. അതിനാൽ രാഹുവിൻ്റെ ചില ഉപായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. രാഹുവിനെ സർപ്പമായിട്ടാണല്ലോ വർണ്ണിച്ചിരിക്കുന്നത്. സർപ്പത്തിൻ്റെ ശത്രുവാണ് മയിൽ. അതിനാൽ ഭവനത്തിൽ മയിൽപീലികൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. കറുപ്പ് നിറമുള്ള നായ്ക്കൾക്കും കറുത്ത പശുവിനും ഭക്ഷണം കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഇത് രാഹു, കേതു, ശനി എന്നീ ഗ്രഹങ്ങളുടെ പ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും.
അതുപോലെ രാഹുവിൻ്റെ ബീജമന്ത്രം സന്ധ്യാസമയത്ത് ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ വളരെ ഉപയോഗപ്രദമായിരിക്കും. രാഹുവിൻ്റെ ബീജമന്ത്രം ഇപ്രകാരമാണ്: ഓം ഭ്രാം ബ്രീം ഭ്രാം സ രാഹവേ നമഃ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.